वेलकम बैक अवर मैथमेटिक्स क्लास एल्लावर्क्कुम नम्मुडे मैथ्स क्लासिलेक्क स्वागतम नम्म डिस्कस चेय्तुकोंडिरिक्कुन्न चाप्टर एन्न पറയുന്നത് प्रोबबिलिटी ആണ് അല്ലേ ദ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്റർ തേർഡ് ചാപ്റ്റർ ആണ് ആ ചാപ്റ്ററിൽ ഇനി നമ്മൾ പഠിക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നതാണ് ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നു ജിയോമെട്രിക്കൽ ഷേപ്പിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ ഏറെക്കുറെ നിങ്ങൾക്ക് അറിയാമായിരിക്കും ജിയോമെട്രിക്കൽ ഷേപ്പ്സ് എന്ന് പറയുന്നത് ട്രയാംഗിൾ സർക്കിൾ റെക്ടാംഗിൾ സ്ക്വയർ പെൻഡഗൺ എക്സഗൺ അങ്ങനെ പോകുന്ന നമ്മൾ മാത്തമാറ്റിക്സിൽ വരക്കുന്ന അല്ലെ ഡ്രോ ചെയ്യുന്ന ഫിഗേഴ്സിനെയൊക്കെ നമ്മൾ എന്ത് പറയുന്നു ജിയോമെട്രിക്കൽ ഷേപ്പ്സ് എന്ന് പറയുന്നു അല്ലേ ഈ ജിയോമെട്രിക്കൽ ഷേപ്പിൻ്റെ പ്രോബബിലിറ്റി ആണ് നമുക്കിനി നോക്കാനുള്ളത് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു ബോൾ അല്ലെങ്കിൽ ഒരു ബീഡ് ഒരു ബോക്സിൽ നിന്ന് എടുക്കുക എന്ന് പറയുന്ന രീതിയിലായിരുന്നു അല്ലേ എടുക്കുക എന്ന് പറയുന്ന രീതിയിലാണ് കാരണം അതൊക്കെ നമ്മളൊരു ബോക്സിലിടുമ്പോൾ ആ ബോക്സിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് അല്ലേ ശരിയല്ലേ ഓക്കെ ദെൻ അതിൽ നിന്ന് നോക്കാതെ നമ്മൾ എടുക്കുമ്പോൾ എന്ന് പറയുന്നു പക്ഷേ ഇവിടെ എങ്ങനെ നമ്മൾ ഇനി ജിയോമെട്രിക്കൽ ഷേപ്പ്സിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുക എന്നല്ല പറയുക കൊടുക്കുക എന്നാ പറയുക എന്താ പറയുക കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഡോട്ട് ഇടുക മനസ്സിലാവുന്നു ഡോട്ട് കൊടുക്കുക അപ്പോൾ ഒരു ചിത്രം ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ആ ചിത്രത്തിൽ നമ്മുടെ കണ്ണടച്ചുകൊണ്ട് ഒരു ഡോട്ട് ഇങ്ങനെ ഇടുമ്പോൾ ആ ഡോട്ട് നമ്മുടെ ട്രാങ്കിളിൻ്റെ ഉള്ളിലാകാനുള്ള ഇൻ ദ ട്രാങ്കിൾ അല്ലേ ദ പ്രോബിലിറ്റി ഓഫ് ദ ഡോട്ട് വിത്തിൻ ദ ട്രാങ്കിൾ ട്രാങ്കിളിൻ്റെ ഉള്ളിലാകാനുള്ള പ്രോബബിലിറ്റി ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമുക്കിനി ചെയ്യാനുള്ളത് അപ്പോൾ ഈ ജിയോമെട്രിക്കൽ ഷേപ്പുമായിട്ട് അല്ലെങ്കിൽ ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏരിയ ഏരിയ എന്താണെന്ന് അറിയണം നമുക്ക് അല്ലേ എന്താണ് ഏരിയ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് അറിയണം അപ്പോൾ ഇവിടെ നിങ്ങൾ ആദ്യം തന്നെ കുറച്ച് ഏരിയ പഠിച്ചു വെച്ചോളൂ ട്രാങ്കിളിൻ്റെ ഏരിയ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം ട്രാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് അല്ലേ ദ ഏരിയ ഓഫ് എ ട്രാങ്കിൾ ഇസ് ഇക്വൽ ടു ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്താ വരുന്നത് ബി ഇൻറ്റു എച്ച് ഓർ എൽ ഇൻറ്റു ബി എന്ന് പറയുന്നത് അല്ലേ എൽ ഇൻറ്റു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് സ്ക്വയർ എന്ന് പറയുന്നത് ഏരിയ ഓഫ് സ്ക്വയർ എ ഇൻറ്റു എ സൈഡ് ഇൻറ്റു സൈഡ് അതായത് എ സ്ക്വയർ എന്ന് പറയാം അല്ലേ രണ്ടും എ ആണല്ലോ എല്ലാ സൈഡും ഈക്വൽ ആണല്ലോ അല്ലേ അപ്പം അങ്ങനെ എ ഇൻറ്റു എ എന്ന് എഴുതാം നെക്സ്റ്റ് സർക്കിള് ഏരിയ ഓഫ് സർക്കിൾ എന്ന് പറയുമ്പോൾ ഏരിയ ഓഫ് സർക്കിൾ എന്ന് പറയുമ്പോൾ പൈ ആർ സ്ക്വയർ വട്ട് ഇസ് ദാറ്റ് പൈ ആർ സ്ക്വയർ പൈ ആർ സ്ക്വയർ പൈ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ് അല്ലേ 3.14 എന്ന് പറയുന്നതാണ് ഈ പൈയുടെ വാല്യൂ എന്ന് പറയുന്നത് സോ ഏരിയ ഓഫ് സർക്കിൾ സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ആർ എന്ന് പറയുമ്പോൾ റേഡിയസ് ഇത്രയും പഠിച്ചു വെക്കുക ബാക്കി നമുക്ക് വരുന്ന സമയങ്ങളിൽ പഠിക്കാം ഓരോരോ ഇക്വേഷൻസ് കിട്ടിയാ അപ്പോൾ ഇതിൽ ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നതാണ് നമുക്കിനി പഠിക്കാനുള്ളത് ഇവിടെ ആദ്യം തന്നെ നിങ്ങൾക്കൊരു ഇവിടെ ഒരു സർക്കിൾ ഉണ്ട് അല്ലേ ഈ മൾട്ടി കളർ ഡിസ്ക് സ്പിൻസ് ഓൺ എ ബോർഡ് കുറേ കളറുള്ള ഒരു ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു സ്പിന്നാണ് അത് നമ്മളിങ്ങനെ കറക്കണ ഭാഗമല്ലേ ഓക്കെ അവസാനം എയ്റ്റ് സെക്ഷൻ ക്യാൻ കം എഗെയിൻ ദ ആരോ ഓഫ് ദീസ് ത്രീ ആർ യെല്ലോ അതായത് ഇതിൽ ടോട്ടലി എയ്റ്റ് കളേഴ്സ് ഉണ്ട് അതിൽ മൂന്നെണ്ണം എന്ന് പറയുന്നത് ത്രീ ഏതാണ് ഏത് കളറാണ് യെല്ലോ ആണ് അല്ലേ അപ്പോൾ നമ്മളിതിങ്ങനെ കറക്കി കഴിഞ്ഞാൽ ഈ ആരോ മാർക്ക് യെല്ലോയുടെ നേരെ വരാനുള്ള പ്രോബബിലിറ്റി എന്താണ് ചാൻസ് എത്രയാണെന്ന് പറഞ്ഞാൽ അതിൽ എത്ര യെല്ലോ ഉണ്ട് ത്രീ ഉണ്ട് അല്ലേ എത്ര യെല്ലോ ഉണ്ട് ത്രീ ഉണ്ട് ടോട്ടലി എയ്റ്റ് ആണല്ലോ ആ എയ്റ്റിൽ മൂന്നെണ്ണം ആരാണ് നമ്മുടെ യെല്ലോ ആണ് അപ്പോൾ ഇതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയും ഈ ആരോ മാർക്ക് നമ്മളിതിങ്ങനെ കറക്കുമ്പോൾ ഈ ആരോ മാർക്ക് യെല്ലോൻ്റെ നേരെ വരാനുള്ള അല്ലെങ്കിൽ യെല്ലോയിൽ വീഴാനുള്ള പ്രോബബിലിറ്റി എന്താണ് എന്ന് ചോദിച്ചാൽ ദ പ്രോബബിലിറ്റി ഈസ് 3/8 വട്ട് ഈസ് ദാറ്റ് 3/8 ആ എന്തുകൊണ്ടാണ് അങ്ങനെ കിട്ടാൻ കാരണം ഇതിൽ മൂന്ന് യെല്ലോകളുണ്ട് അല്ലേ ഓക്കെ സോ വി ക്യാൻ റൈറ്റ് ഹിയർ ദ പ്രോബബിലിറ്റി ഓഫ് യെല്ലോ ഈസ് 3/8 അല്ലേ ഇനി ഇതിൽ ഈ ഒരു കളർ വരാനുള്ള പ്രോബബിലിറ്റി എന്താണ് 2/8 ആണ് ഈ ബ്ലൂ കളർ വരാനുള്ള പ്രോബിലിറ്റി എന്താണ് അതും 2/8 ആണ് അതുപോലെ ഈ ഓറഞ്ച് കളർ വരാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 1/8 ആണ് കിട്ടിയോ ഇത്രയേ ഉള്ളൂ ഈ ആദ്യത്തെ ഈ ഒരു ഭാഗത്ത് ചർച്ച ചെയ്യുന്നത് ഒന്ന് എഴുതണ്ട ഇവിടെ റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിലൊരു ട്രാങ്കിൾ ഉണ്ട് അല്ലേ റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിലൊരു ട്രാങ്കിൾ ഉണ്ട് സോ നിങ്ങളിത് ഫസ്റ്റ് ജിയോമെട്രിക്കൽ
പ്രോബബിലിറ്റി എന്ന് ഹെഡിങ് എഴുതിയിട്ട് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ ഇത് ഫൈൻഡ് probability of the dot, അതായത് നമ്മളൊരു ഡോട്ട് ഇടുകയാണ് ഇതിൻ്റെ ഉള്ളിൽ, കേട്ടോ. ഞാൻ പറഞ്ഞുതരാം, ഡോട്ട് വിത്തിൻ ദ ട്രയാങ്കിൾ. വാട്ട് ഈസ് ദ probability of the dot outside the triangle. Okay, അപ്പൊ ഇവിടെയാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എന്താ, ഒരു റെക്ടാംഗിൾ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഒരു ട്രയാംഗിൾ ഉണ്ട്. അപ്പൊ ഇതിൻ്റെ ഉള്ളിലേക്ക് കണ്ണടച്ചുകൊണ്ട് അല്ലേ, കണ്ണടച്ചുകൊണ്ട് ഒരു ഡോട്ട് ഇങ്ങനെ ഇടുകയാണ്. അപ്പോൾ അത് എവിടെയാവാം, ഒന്നുകിൽ നമ്മുടെ ട്രയാംഗിളിൻ്റെ ഉള്ളിലാവാം അല്ലെങ്കിൽ ട്രയാംഗിളിൻ്റെ പുറത്ത്. അപ്പോൾ ഞാൻ ഇട്ടത് ട്രയാംഗിളിൻ്റെ ഉള്ളിലാണ് അല്ലേ. വേറൊരാളിങ്ങനെ ചെന്നിട്ട് ഇടുമ്പോൾ ചിലപ്പോൾ അത് ട്രയാംഗിളിൻ്റെ ഔട്ട്സൈഡ് ആവാം. ആ കണ്ടോ, ട്രയാംഗിളിൻ്റെ ഔട്ട്സൈഡാണ് എവിടെ വരുന്നത്, ഈ റെക്ടാംഗിളിൻ്റെ ഉള്ളിലാണ് വരുന്നത് അല്ലേ. അപ്പോൾ അതാണ് അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ നമ്മൾ എങ്ങനെ ചെയ്യും, ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഏരിയയുമായിട്ടാണ്. എന്തുമായിട്ടാണ്, ഏരിയയുമായിട്ടാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ഏരിയ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എങ്ങനെ നമ്മൾ ഏരിയ കണ്ടുപിടിക്കും, ഇവിടെ വലിയ ഫിഗർ ഏതാ, വലിയ ഫിഗർ എന്ന് പറയുന്നത് റെക്ടാംഗിൾ ആണ്, ശരിയല്ലേ. അപ്പോൾ ജസ്റ്റ് ഒരു പേര് കൊടുക്കുകയാണ് ഇവിടെ തന്നെ, എ ബി സി ഡി, അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കണമെന്നില്ല. നമ്മുടെ റെക്ടാംഗിളിൻ്റെ ഇവിടെ ഇങ്ങനെ രണ്ട് പേര് കൊടുത്താലും മതി. എങ്ങനെ, അപ്പോൾ അതും കൂടി കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഈ റെക്ടാംഗിളാണ്, അത് റെക്ടാംഗിളാണ്, അതുപോലെ അതിൻ്റെ ഉള്ളിൽ ഒരു ട്രയാംഗിൾ ഉണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഏരിയ കണ്ടുപിടിക്കണം അല്ലേ. റെക്ടാംഗിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ എൽ ഇൻറ്റു ബി എന്ന് എഴുതണം അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം റെക്ടാംഗിളിൻ്റെ ഇത് എല്ലും ഇതെന്ത് കൊടുക്കുക, ബിയും കൊടുക്കുക. ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ, അപ്പോൾ ആൻസർ എഴുതാൻ പോവാണ്. ഏരിയ ഓഫ് ദ റെക്ടാംഗിൾ ഈക്വൽ ടു, റെക്ടാംഗിളിൻ്റെ ഏരിയ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക, ഹൗ ക്യാൻ ബി ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റെക്ടാംഗിൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. സോ വി ക്യാൻ റൈറ്റ് എൽ ഇൻറ്റു ബി. ഓക്കെ, നെക്സ്റ്റ് ഏരിയ ഓഫ് ദ ട്രയാംഗിൾ ട്രയാംഗിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ എന്താണ്, എല്ലാവർക്കും അറിയാം ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണെന്നല്ലേ. ഓക്കെ, അപ്പോൾ ഇത് എഴുതിക്കഴിഞ്ഞാൽ ആൻസർ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതിൻ്റെ കാരണം ഇവിടെ നമ്മൾ എൽ എന്നാണ് കൊടുത്തിട്ടുള്ളത്, ഇവിടെ ബി എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇതനുസരിച്ച് നമ്മുടെ ട്രയാംഗിളിൻ്റെ ഏരിയയിലും മാറ്റം വരും. അപ്പോൾ അതെങ്ങനെയാണ് മാറ്റം വരിക, ഹാഫ് ഇൻറ്റു ബി എന്ന് പറയുന്നത് എന്താ, ബി എന്ന് പറയുന്നത് ബേസ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ബേസ് ഇതിന് എല്ല് എന്നാണ് കൊടുത്തിട്ടുള്ളത്, അപ്പോൾ അവിടെ എല്ല് എന്ന് നിങ്ങൾ മാറ്റി കൊടുക്കണം. ഇൻറ്റു എച്ച് എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ ട്രയാംഗിളിൻ്റെ ഹൈറ്റ് വരിക. ഈ ഹൈറ്റും ഇതും ഈക്വൽ അല്ലേ. അപ്പോൾ ഇവിടെ എന്താണോ അത് തന്നെയാണ് ഇവിടെ, അല്ലെങ്കിൽ ഇവിടെ എന്താണോ അത് തന്നെയാണ് ഇവിടെയും വരിക. അപ്പോൾ ഇവിടെ ബി ആണ് വരിക. അപ്പോൾ ഹൈറ്റിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ എന്ത് കൊടുക്കണം, ബി എന്ന് കൊടുക്കണം. ഇതാണ് ഈ ട്രയാംഗിളിൻ്റെ എന്ത് എന്ന് പറയുന്നത്, ഏരിയ എന്ന് പറയുന്നത്. ഇനിയാണ് നമ്മുടെ ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ദ ഡോട്ട് വിത്തിൻ ദ ട്രയാംഗിൾ എന്ന് പറയുന്നത്. എവിടെയാണ്, വിത്തിൻ ദ ട്രയാംഗിൾ, ട്രയാംഗിളിൻ്റെ ഉള്ളിൽ എവിടെയാണോ ഡോട്ട് വീഴേണ്ടത് അതിൻ്റെ പ്രോബബിലിറ്റി ചോദിച്ചാൽ ഡോട്ട് വീഴുന്ന സ്ഥലത്തിൻ്റെ ഏരിയ ബൈ ടോട്ടൽ ഏരിയ എന്നാണ് വരിക. അപ്പോൾ ഡോട്ട് ഇതിൻ്റെ ഉള്ളിലാണ് വീഴേണ്ട പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏരിയ ബൈ ടോട്ടൽ ഏരിയ. ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ റെക്ടാംഗിൾ, വലിയ ഫിഗർ. അപ്പോൾ ശ്രദ്ധിച്ചോളൂ, പ്രോബബിലിറ്റി
ഓഫ് ദ ഡോട്ട് വിത്തിൻ ദ ട്രയാംഗിൾ ട്രയാംഗിളിന്റെ ഉള്ളിൽ എന്ന് പറയുമ്പോൾ ട്രയാംഗിളിന്റെ ഏരിയ ബൈ ടോട്ടൽ ഏരിയ ട്രയാംഗിളിന്റെ ഏരിയ ഹാഫ് ഇൻടു എൽ ഇൻടു ബി ബൈ റെക്റ്റാംഗിളിന്റെ ഏരിയ എൽ ഇൻടു ബി നോക്കൂ ഇവിടെ ഇത് രണ്ടും നിങ്ങൾ കട്ട് ചെയ്യുക ബാക്കി എന്താ ആൻസർ കിട്ടുന്നത് 1 ബൈ 2 കിട്ടിയോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ എന്തെന്ന് പറയുന്നത് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇനി ബി ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ദ ഡോട്ട് ഔട്ട്സൈഡ് ദ ട്രയാംഗിൾ എന്ന് പറയും അപ്പോൾ ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് ഒന്നിൽ നിന്ന് മൈനസ് ചെയ്യാൻ മതി വണ്ണിൽ നിന്ന് മൈനസ് ചെയ്യാൻ മതി കേട്ടോ ഔട്ട്സൈഡ് ദ ട്രയാംഗിൾ എന്ന് പറയുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഏത് ചോദ്യം വന്നാലും ഒരെണ്ണം കിട്ടിയാൽ അടുത്തത് കണ്ടുപിടിക്കാൻ വൺ മൈനസ് വൺ ബൈ ടു വൺ മൈനസ് ആ നമ്പർ ഇപ്പം എന്താ വരിക വൺ ബൈ ടു തന്നെയാണ് വരിക കേട്ടോ രണ്ടിൻ്റെയും സാധ്യത ഐ മീൻ പ്രോബബിലിറ്റി കിട്ടിയല്ലോ അല്ലേ ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള ഓരോ ചോദ്യം നന്നായി ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഏരിയയുമായിട്ട് റിലേറ്റ് ചെയ്തതായതുകൊണ്ട് തന്നെ വളരെ നന്നായി ശ്രദ്ധിക്കണം നിങ്ങൾ നോക്കൂ ഇവിടെ പറയുന്നത് ഇൻ ഈച്ച് പിക്ചർ ബിലോ ദ എക്സ്പ്ലനേഷൻ ഓഫ് ദ ഗ്രീൻ പാർട്ട് ഈസ് ഗിവൺ Calculate in each the probability of a dot put without looking to be within the green part. അതായത് ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട് കുറേ ഫിഗർ ഉണ്ട് അടുത്ത പേജിലുണ്ട് ഫിഗർ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഡോട്ട് ഇട്ടാൽ അത് ഈ ഗ്രീൻ പാർട്ടിൻ്റെ ഉള്ളിലാവാനുള്ള പ്രോബബിലിറ്റിയാണ് ചെക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഗ്രീൻ പാർട്ടിൻ്റെ ഉള്ളിൽ ഡോട്ട് വീഴുക അല്ലെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഗ്രീൻ പാർട്ടിൻ്റെ ഏരിയയും അതുപോലെ തന്നെ ആ വലിയ ഫിഗർ അതിലേതാണോ വലിയ ഫിഗർ അതിൻ്റെ ഏരിയയും കണ്ടുപിടിക്കാം എന്നിട്ട് ഡോട്ട് നമ്മുടെ ഗ്രീൻ പാർട്ടിൻ്റെ ഉള്ളിലാണ് വീഴേണ്ടതെങ്കിൽ അതിൻ്റെ ഏരിയ ബൈ ടോട്ടൽ ഏരിയ ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് അതാണ് അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ബേസിക്കലി നമ്മളിവിടെ എന്ത് ചെയ്യണം രണ്ടിൻ്റെയും ഏരിയ കണ്ടുപിടിക്കണം എങ്ങനെയാണ് നമ്മൾ രണ്ടിൻ്റെയും ഏരിയ കണ്ടുപിടിക്കുന്നത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ ഫസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് ഇതാണ് ഒരു സ്ക്വയറിൻ്റെ ഉള്ളിലൊരു സ്ക്വയർ അല്ലേ ഇതിങ്ങനെ മിഡ് പോയിന്റ് ജോയിൻ ചെയ്തിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാവാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഏരിയ കണ്ടുപിടിക്കണം ഏരിയ ഓഫ് ദ സ്മോൾ സ്ക്വയർ ആൻഡ് ഏരിയ ഓഫ് ദ ബിഗ് സ്ക്വയർ അല്ലേ രണ്ടിൻ്റെയും ഏരിയ കണ്ടുപിടിക്കണം അപ്പോൾ ഏരിയ കണ്ടുപിടിക്കണം സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് അറിയണം അപ്പോൾ ഈ വലിയ ഇതിൻ്റെ കണ്ടുപിടിക്കണം ഇതിൻ്റെ ഒരു സൈഡ് അറിയണം ചെറുതിൻ്റെ ആണെങ്കിൽ ഇതിൻ്റെ ഒരു സൈഡ് അറിയണം ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഈ വലുതിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് അല്ലേ സൈഡ് ഇക്കോട്ട് നമുക്ക് എന്തെടുക്കാം ഇതാണ് ഞാൻ പറയുന്നത് ഈ ഒരു ഭാഗം എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കണം റിലേഷൻ എപ്പോഴും നമുക്ക് അറിയണം ഇത് കംപ്ലീറ്റ് ഞാൻ എ എന്നെടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എക്സ് എന്നെടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇതുവരെയുള്ള പോർഷൻ എന്തായിട്ട് മാറും എ ബൈ ടു എന്നായിട്ട് മാറും ഇവിടുന്ന് ഇത് മുതൽ ഞാൻ ഇതുവരെ ടു എ എന്നെടുത്താൽ ഇതെന്തായിട്ട് മാറും എ എന്നായിട്ട് മാറും അല്ലേ ഇത് എ ആണെങ്കിൽ ഇത് എ ബൈ ടു അതിൻ്റെ ഹാഫ് ഇത് ടു എ ആണെങ്കിൽ അപ്പോൾ ഇതെന്തായിരിക്കും എ എന്നായിരിക്കും വരിക അതിൽ ടു എൻ്റെ ഹാഫ് എ എന്നല്ലേ അപ്പോൾ ഏത് എടുക്കാനായിരിക്കും നല്ലത് എന്ന് നോക്കിയിട്ട് എടുക്കുക ഒരാൾ ഇത് കംപ്ലീറ്റ് എ എന്നെടുത്തു ഇത് എ ബൈ ടു എന്ന് എഴുതിയ ഒരു കുഴപ്പമില്ല പക്ഷേ ഒന്നും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അപ്പോൾ നമുക്ക് ഇത് എന്തെടുക്കുക ടു എ അല്ലെങ്കിൽ ടു എക്സ് എന്നെടുക്കുക അല്ലേ ഇത് കംപ്ലീറ്റ് ടു എക്സ് എന്താ പറയുക ടു എക്സ് അങ്ങനെയാണെങ്കിൽ ഇത് ഇത് വലുതിൻ്റെ കേട്ടോ വലുതിൻ്റെ സൈഡ് എന്ന് പറയുന്നത് ടു എക്സ് ആണ് അപ്പോൾ ഇവിടെയും എന്തായിരിക്കും വരെ ടു എക്സ് ആയിരിക്കും വരെ ഇത് ടു എക്സ് ഇത് ടു എക്സ് ഇത് ചോദ്യത്തിൽ തന്നതല്ല ഇത് നമ്മൾ എടുക്കുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ വൈ ടു വൈ എന്നോ എന്ത് വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഇത് ടു എക്സ് എന്ന് എടുത്തപ്പോൾ ഇതെന്താണ് ടു എക്സ് ആണ് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഏരിയ ആദ്യം തന്നെ നമുക്ക് കണ്ടുപിടിക്കാം ഏരിയ ഓഫ് ദ ലാർജ് സ്ക്വയർ
ഈക്വൽ ടു 2x ഇൻടു 2x എന്ന് പറഞ്ഞാൽ 2x ഹോൾ സ്ക്വയർ അല്ലേ 2x ഇൻടു 2x 2x ഇൻടു 2x ആണ് 2x സ്ക്വയർ അല്ലേ ഇതിന് ആൻസർ എന്താ വരിക 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 x സ്ക്വയർ എന്ന് പറഞ്ഞാൽ x സ്ക്വയർ ഇതാണ് അതിന്റെ ആൻസർ വരിക ട്ടോ ഇനി മാറരുത് 4x സ്ക്വയർ ഇപ്പോ ഈ വലിയ സ്ക്വയറിന്റെ ഏരിയ കിട്ടി ഇനി ചെറിയ സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കണം അപ്പോൾ ഇത് കംപ്ലീറ്റ് 2x ആണെങ്കിൽ ഇതെന്താ x ഇത് കംപ്ലീറ്റ് 2x ആണെങ്കിൽ ഇത് x ഇവിടെ 90 അല്ലേ അപ്പോൾ ഇത് കണ്ടുപിടിക്കണം നമ്മൾ അല്ലേ പൈതഗോറസ് തിയറം വെച്ച് ഇത് കണ്ടുപിടിക്കണം ഇത് എന്തിനാ കണ്ടുപിടിക്കുന്നത് ആ ഇയാളുടെ ഒരു സൈഡ് അറിഞ്ഞാൽ അല്ലേ അതിൻ്റെ സ്ക്വയറാണ് ആ സൈഡിൻ്റെ സ്ക്വയറാണ് ഈ സൈഡിൻ്റെ സ്ക്വയറാണ് ഇയാളുടെ എന്തെന്ന് പറയുന്നത് ഏരിയ എന്ന് പറയുന്നത് അല്ലേ ദ സ്ക്വയർ ഓഫ് ദിസ് സൈഡ് ഈസ് ദ ഏരിയ ഓഫ് ദി സ്മോൾ സ്ക്വയർ അല്ലേ സ്ക്വയർ അപ്പോൾ ഇത് കണ്ടുപിടിക്കണം നമ്മൾ അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കും അതെങ്ങനെ കണ്ടുപിടിക്കും ഇവിടെ ഒരു പേര് കൊടുക്കുക എ ബി എന്ന് പറയുന്ന പേര് ഇത് അവിടെ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ യൂസ് ദ പൈതഗോറസ് തിയറം ടു ഫൈൻഡ് ഔട്ട് ദ എ ബി അപ്പോൾ എങ്ങനെയാണ് ഹൈപ്പോട്ടനസ് സ്ക്വയർ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവില്ലേ സെവൻത്ത് നിന്ന് ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ സോ എ ബി സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയറും എക്സ് സ്ക്വയറും ആഡ് ചെയ്താൽ ടു എക്സ് സ്ക്വയർ എന്നാണ് കിട്ടുക എ ബി സ്ക്വയർ അതായത് ഈ സൈഡിൻ്റെ സ്ക്വയർ എന്താണ് ടു എക്സ് സ്ക്വയർ ആണ് നമുക്കറിയാം ഈ സൈഡിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ആരാണ് ഇതിൻ്റെ ഏരിയയാണ് അല്ലേ Therefore, area of the small square equal to 2x square. Okay. അപ്പോൾ രണ്ടിൻ്റെയും ഏരിയ നമുക്ക് കിട്ടി രണ്ടിൻ്റെയും ഏരിയ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ ഇനി എന്താണ് ദ പ്രോബിലിറ്റി ഓഫ് ദ ഡോട്ട് വിത്തിൻ ദ ഷെയ്ഡഡ് പാർട്ട് അല്ലെങ്കിൽ ഗ്രീൻ പാർട്ട് ഇതല്ലേ നമ്മളെ ഗ്രീൻ പാർട്ട് എന്ന് പറയുന്നത് ചെറുതല്ലേ അപ്പോൾ പ്രോബിലിറ്റി ഈക്വൽ ടു ഇതിൻ്റെ ഉള്ളിൽ വീഴാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ ഏരിയ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ അപ്പോൾ ടു എക്സ് സ്ക്വയർ ബൈ ഫോർ എക്സ് സ്ക്വയർ ഈ എക്സ് സ്ക്വയർ നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം ക്യാൻസൽ ചെയ്യാം അല്ലേ എക്സ് സ്ക്വയറും ക്യാൻസൽ ചെയ്തു ബാക്കി വരുന്നത് ടു ബൈ ഫോർ ടു ബൈ ഫോറിന് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെറുതാക്കാൻ പറ്റും അപ്പോൾ ആൻസർ വൺ ബൈ ടു അപ്പോൾ വൺ ബൈ ടു ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് കിട്ടിയാ ഏതിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ ഡോട്ട് വിഴാനുള്ള പ്രോബബിലിറ്റി ദറ്റ് ഈസ് വൺ ബൈ ടു എന്ന് പറയുന്നത് കിട്ടിയാ ഓക്കെ ആണോ ഒന്നുകൂടി നന്നായി ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ ഓക്കെ ഇന്ന് ഞങ്ങൾ നിങ്ങൾ ഈ നമ്പറൊക്കെ മാറ്റി കൊടുത്തേക്ക് ഇവിടെ ടു എക്സ് ഇവിടെ ടു എക്സ് ആണ് ഇവിടെ എന്താ ടു എക്സ് അല്ലേ ഇവിടെ ടു എക്സ് ആണെങ്കിൽ ഇവിടെ എക്സ് ഇവിടെ എക്സ് അപ്പോൾ ഇവിടെ എന്താ വരിക പൈതഗോറസ് തിയറം വെച്ച് ചെയ്യുന്നു ഇത്രേ ഉള്ളൂ വേറെ നമ്പർ വെച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം നമുക്ക് അല്ലേ ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു നമുക്ക് ഇത് കംപ്ലീറ്റ് എക്സ് എന്ന് എടുത്തു എന്ന് വിചാരിക്കാം സപ്പോസ് ഇത് എക്സ് ആണ് ഇത് എക്സ് ഇപ്പം എന്താ നമ്മൾ എടുത്തത് സൈഡ് ഓഫ് ദ ലാർജ് അല്ലേ ലാർജ് സ്ക്വയർ ഈക്വൾ ടു എക്സ് എന്നാണ് എടുത്തത് അല്ലേ നേരത്തെ ടു എക്സ് എന്ന് എടുത്തു ഇവിടെ നമ്മൾ എക്സ് എന്ന് എടുത്തു അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഏരിയ നേരെ നമുക്ക് കണ്ടുപിടിക്കാം ഏരിയ ഓഫ് ദ ലാർജ് സ്ക്വയർ ഈക്വൾ ടു എക്സ് ഇൻറ്റു എക്സ് മീൻസ് എക്സ് സ്ക്വയർ ഓക്കെ അപ്പം അത് കിട്ടി ഇനി ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം അപ്പം അതിന് ഈ ഒരു സൈഡ് അല്ലേ ഈ ഒരു സൈഡ് വേണം അപ്പോൾ അതിന് വേണ്ടി ഇത് കംപ്ലീറ്റ് എക്സ് ആണെങ്കിൽ ഇവിടെ എക്സ് ബൈ ടു ഇത് കംപ്ലീറ്റ് എക്സ് ആണെങ്കിൽ ആൻഡ് ദിസ് സൈഡ് ഈസ് എക്സ് ബൈ ടു നൗ വി ക്യാൻ യൂസ് ദ പൈതഗോറസ് തിയറം ദാറ്റ് ഈസ് എ ബി സ്ക്വയർ ഈക്വൽ ടു എക്സ് ബൈ ടു ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് ബൈ ടു ഹോൾ സ്ക്വയർ അല്ലേ എക്സ് ബൈ ടു ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് ബൈ ടു ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് ബൈ ടു ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ ബൈ ടു സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫോർ പ്ലസ് എക്സ് സ്ക്വയർ ബൈ ടു സ്ക്വയർ പറഞ്ഞാൽ ഫോർ ഈക്വൾ ടു ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ മുകളിൽ തമ്മിൽ ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പോൾ ടു എക്സ് സ്ക്വയർ ബൈ ഫോർ ഇത് ടു എക്സ് സ്ക്വയർ ബൈ ഫോർ എന്ന് പറയുന്നത് വെട്ടി ചെറുതാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആൻസർ കിട്ടുന്ന ടുവും ഫോറും വെട്ടി ഇവിടെ ടു ആണ് വരിക അപ്പോൾ എന്താ ആൻസർ വരിക എക്സ് സ്ക്വയർ ബൈ ടു എന്നാണ് ആൻസർ വരിക എക്സ് സ്ക്വയർ ബൈ ടു ഇതാണ് എന്തിൻ്റെ ഏരിയ ആ എ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ സൈഡിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏരിയ തന്നെയാണല്ലോ അല്ലേ
അപ്പോൾ എ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ബൈ ടു എന്നാണ്. അതാണ് നമ്മുടെ ആരുടെ ഏരിയ, ഇതിൻ്റെ ഏരിയ. ഇനി അതിൻ്റെ പ്രോബബിലിറ്റി കാണാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ഏരിയ ബൈ ടോട്ടൽ ഏരിയ. ഇതിൻ്റെ ഏരിയ കിട്ടിയത് എക്സ് സ്ക്വയർ ബൈ ടു ആണ് അല്ലേ, ബൈ വലുതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ അല്ലേ. ഇപ്പോൾ എക്സ് സ്ക്വയർ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താ, ഇവിടെ മുകളിൽ വൺ ഉണ്ടാവും, അപ്പോൾ വൺ ബൈ ടു. അപ്പോൾ അതാ പറഞ്ഞത് ഈ രൂപത്തിൽ ചെയ്യുമ്പോൾ ഒന്നും കൂടി എന്താണ് പ്രയാസമാണ് എന്ന് പറയാം. അതുകൊണ്ടാണ് നമ്മൾ അവിടെ എന്തെടുത്തത്, ടു എക്സ് എന്നെടുത്തത്, കിട്ടിയോ. അപ്പം ഇങ്ങനെ അറിയുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. ക്ലിയർ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. സ്ക്വയർ വിത്ത് ഓൾ വെർട്ടിസസ് ഓൺ എ സർക്കിൾ എന്ന് പറയുന്നു അല്ലേ. ഇപ്പൊ രണ്ടാമത് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇതാണ്, ഒരു സർക്കിളിന്റെ ഉള്ളിൽ ഒരു സ്ക്വയർ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു അളവ് തന്നിട്ടുണ്ട് കേട്ടോ, 2 സെന്റിമീറ്റർ എന്ന് പറയുന്ന ഒരു അളവ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് വളരെ എളുപ്പമാണ് അങ്ങനെ തന്നു കഴിഞ്ഞാൽ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കാം. എന്തിന്റെ ഏരിയ കണ്ടുപിടിക്കുക, സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കുക. എങ്ങനെയാ, ഇവിടെ 2 ഉണ്ട്, അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരെ, 2 ആയിരിക്കും വരെ അല്ലേ. അപ്പോൾ സൈഡ് ഓഫ് ദ സ്ക്വയർ ഈക്വൾ ടു 2 സെന്റിമീറ്റർ ആണ്. ദാറ്റ് വൺ ഇസ് ഗിവൺ. തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എക്സ് എടുക്കണം കേട്ടോ, അതും ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം. ഓക്കെ ഗുഡ്. ദെൻ ഏരിയ, ഏരിയ ഓഫ് ദ സ്ക്വയർ, 2 സ്ക്വയർ ഈക്വൾ ടു 4. അപ്പോൾ 4 ആണ് സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമ്മൾ സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ആണ്. പൈ നിങ്ങൾ കൊടുക്കേണ്ട, ആർ എന്ന് പറഞ്ഞാൽ എന്താ, റേഡിയസ് ആണ്. റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയാലോ, ഡയമീറ്ററിൻ്റെ ഹാഫ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഇതാണല്ലോ, ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഹാഫ് എടുത്താൽ മതിയല്ലോ അല്ലേ. അപ്പോൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അപ്പോൾ ഇത് കുറച്ച് സീറോ ഉപയോഗിക്കാം. ഇവിടെ എ ബി എന്നാണല്ലോ അല്ലേ, അവിടെ നമ്മൾ കൊടുത്താണ് കേട്ടോ എ ബി എന്ന് പറയുന്നത്. അപ്പോൾ എ ബി കണ്ടുപിടിക്കാൻ പൈതഗോറസ് തിയറം വെച്ച് പറയുമ്പോൾ എ ബി സ്ക്വയർ ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. സോ ദാറ്റ് ഈസ് എ ബി സ്ക്വയർ ഈക്വൽ ടു 2 സ്ക്വയർ 4 പ്ലസ് 4. എ ബി സ്ക്വയർ ഈക്വൽ ടു 8. എ ബി ഈക്വൽ ടു റൂട്ട് 8. എ ബി ഈക്വൽ ടു റൂട്ട് 8. റൂട്ട് 8 നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അതായത് എങ്ങനെ, 4 × √4 × 2 എന്നാണ് റൂട്ട് 8 എന്ന് പറയാം. ഇതിനെ വീണ്ടും നമ്മൾ മുറിച്ച് കഴിഞ്ഞാൽ, സെപ്പറേറ്റ് ആക്കി കഴിഞ്ഞാൽ √4 × √2 എന്ന് സെപ്പറേറ്റ് ചെയ്യുക. അതിൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് √4 വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 2√2 ഇതാണ് ഇയാളെ റെഡ്യൂസ് ചെയ്താൽ കിട്ടുന്ന ഫോം, 2√2 എന്ന് പറയുന്നത്. വട്ട് ഈസ് 2√2? ഇപ്പോൾ √8 നമുക്ക് ഇങ്ങനെ ചെറുതാക്കിയിട്ട് 2√2. അപ്പോൾ എ ബി എന്ന് പറയുന്നത് എന്താണ്, ഇതിൻ്റെ ഡയാമീറ്റർ ആണ് അല്ലേ. എ ബി എന്ന് പറയുന്നത് ഡയാമീറ്റർ ആണ് അല്ലേ. ഇപ്പം നമുക്കത് എഴുതാം, എ ബി എന്ന് പറയുന്ന ഡയാമീറ്റർ. സോ ഡയാമീറ്റർ ഈക്വൾ ടു 2√2. അങ്ങനെയാണെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത് അതിൻ്റെ ഹാഫ് ആണ്. അപ്പോൾ 2√2/2. 2 വെട്ടിക്കളഞ്ഞാൽ ബാക്കി എന്താ, √2 എന്നുണ്ടാവുക. ചെയ്ത് മനസ്സിലായോ, ഈ 2 ക്യാൻസൽ ചെയ്ത് ബാക്കി √2 ഉണ്ടാവും അല്ലേ. അപ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് √2 ആണ്. റേഡിയസ് എന്ന് പറയുന്നത് √2 ആണ്. അപ്പോൾ ഇനി സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. റേഡിയസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഏരിയ കണ്ടുപിടിക്കുക. ഏരിയ ഓഫ് ദ സർക്കിൾ പൈ ആർ സ്ക്വയർ ഈക്വൽ ടു പൈ ഇൻറ്റു ആർ എന്ന് പറഞ്ഞാൽ √2 ആണ്. അപ്പോൾ √2 സ്ക്വയർ ഇങ്ങനെയാണ് വരിക കേട്ടോ. അപ്പോൾ പൈ ഇൻറ്റു √2 സ്ക്വയർ പറഞ്ഞാൽ വാട്ട് ഈസ് √2 സ്ക്വയർ? √2 × √2. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 2 ആണ് കേട്ടോ. അതെന്താ റീസൺ, √2 × √2 പറഞ്ഞാൽ √4. √4 വാല്യൂ 2 അല്ലേ. അപ്പോൾ ഇനി √3 × √3 എന്ന് പറഞ്ഞാൽ എന്താ, 3. √4 × √4 4. √5 × √5 5. അത് മറക്കരുത്. അപ്പോൾ ഇവിടെ √2 സ്ക്വയർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ശരിക്കും കിട്ടുന്നത് നമുക്ക് 2π എന്നാണ് കിട്ടുന്നത് അല്ലേ. എന്താ കിട്ടിയത്, 2π. π × 2 എന്ന് പറഞ്ഞാൽ 2π. ഏരിയ ഓഫ് ദ സർക്കിൾ കിട്ടിയല്ലോ. ഇനി എന്ത് ചെയ്യണം, പ്രോബബിലിറ്റി കാണണം അല്ലേ. ഏതിൻ്റെ പ്രോബബിലിറ്റി ആണ്, ഇത് പ്രോബബിലിറ്റി ഓഫ് ദ ഡോട്ട് വിത്തിൻ ദ സ്ക്വയർ, സ്ക്വയറിൻ്റെ ഉള്ളിലാവാനല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സ്ക്വയറിൻ്റെ ഏരിയ ബൈ സർക്കിളിൻ്റെ ഏരിയ. സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താ, 4 ആയിരുന്നു അല്ലേ. അപ്പോൾ 4/2π സർക്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 2π.
ഇത് ക്യാൻസൽ ചെയ്യുക ഈ ഫോറും ടൂവും തമ്മിൽ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഫോർ ബൈ ടു എന്ന് പറഞ്ഞ ആൻസർ ടു അല്ലേ അപ്പോൾ ആൻസർ കിട്ടുന്നത് ടു ബൈ പൈ എന്ന് പറയുന്നത് കേട്ടോ മറക്കരുത് എന്താ ആൻസർ വരുന്നത് ടു ബൈ പൈ വട്ട് ഇസ് ആൻസർ ടു ബൈ പൈ കിട്ടിയ ഇതാണ് നമ്മൾ ആ ടു വെച്ചിട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ടു ബൈ ഇനി ഏത് നമ്പർ നിങ്ങൾ ഇവിടെ ത്രീ വെച്ച് ചെയ്താലും ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ടു ബൈ ത്രീ ആയി ടു ബൈ പൈ ആയിരിക്കും വരെ ഇവിടെ നിങ്ങൾ ഫൈവ് കൊടുത്തു സിക്സ് കൊടുത്തു സെവൻ കൊടുത്തു ഏത് കൊടുത്താലും അവസാന ആൻസർ എന്താ ടു ബൈ പൈ എക്സ് കൊടുത്താൽ ഈവൻ ഇൻ എക്സ് കൊടുത്താലും അപ്പം നമുക്ക് അതൊന്നും വേണമെങ്കിൽ പറയാം എക്സ് കൊടുത്തും ചെയ്തു നോക്കാം അല്ലേ അപ്പോ സൈഡ് ഓഫ് ദ സ്ക്വയർ ഈക്വൽ ടു നമുക്ക് എക്സ് എന്ന് എടുക്കാം അപ്പോൾ ഇവിടെ എക്സ് എന്ന് എടുത്തു ടു എക്സ് എന്ന് എടുക്കണ്ട കേട്ടോ നമുക്ക് ഇതിന് ഹാഫ് കാണാനൊന്നുമില്ലല്ലോ ഹാഫ് കാണാനൊക്കെ വരുമ്പോൾ നമ്മൾ എന്തെടുത്താൽ മതി ടു എക്സ് എന്നൊക്കെ എടുത്താൽ മതി ഇവിടെ എക്സ് എടുത്തു അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഏരിയ ഈക്വൽ ടു എന്താ വരിക എക്സ് സ്ക്വയർ എന്ന് വരിക നമുക്ക് ഷോർട്ടാക്കിയിട്ടൊക്കെ എഴുതട്ടോ നിങ്ങൾക്ക് ഇനി ഇത് എക്സ് ആണെങ്കിൽ ഇത് എക്സ് അല്ലേ അപ്പോൾ നമുക്കിത് കണ്ടുപിടിക്കണം ഏത് ഡയാമീറ്റർ അതിൻ്റെ സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണ്ടേ അപ്പോൾ എ ബി സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ടു എക്സ് സ്ക്വയർ എ ബി സ്ക്വയർ ടു എക്സ് സ്ക്വയർ ആണ് അല്ലേ സോ എ ബി ഈക്വൽ ടു എ ബി ഈക്വൽ ടു ഇത് അങ്ങോട്ട് പോകുമ്പോൾ ഈ സ്ക്വയർ അങ്ങോട്ട് പോകുമ്പോൾ റൂട്ടാവും അപ്പോൾ റൂട്ട് ടു എക്സ് സ്ക്വയർ എന്നാണ് വരിക റൂട്ട് ടു എക്സ് സ്ക്വയർ ഈക്വൽ ടു സെപ്പറേറ്റ് ചെയ്താൽ റൂട്ട് ടു എക്സ് എക്സ് സ്ക്വയറിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് എക്സ് എന്നാണ് വരിക എക്സ് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ എന്ത് കിട്ടിയത് ഡയാമീറ്റർ കിട്ടിയത് അല്ലേ ദെയർഫോർ ഡയാമീറ്റർ ഈക്വൽ ടു റൂട്ട് ടു എക്സ് റേഡിയസ് റൂട്ട് ടു എക്സ് ബൈ ടു അതിൻ്റെ ഹാഫ് എന്നല്ലേ നമ്മൾ ചെയ്തത് റേഡിയസ് അല്ലേ ഇനി അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം ഏരിയ ഓഫ് ദ സർക്കിൾ സർക്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ പൈ ആർ സ്ക്വയർ എന്നാണ് അത് ഈക്വൾ ടു പൈ ഇൻറ്റു ആറിൻ്റെ സ്ഥാനത്താണ് ഈ ഈ സാധനം കൊടുക്കേണ്ടത് ആറിൻ്റെ സ്ഥാനത്ത് ഇത് മൊത്തം കൊടുക്കണം അപ്പോൾ റൂട്ട് ടു എക്സ് സ്ക്വയർ റൂട്ട് ടു എക്സ് അല്ലേ റൂട്ട് ടു എക്സ് ബൈ ടു ഓൾ സ്ക്വയർ ഇങ്ങനെയാണ് കൊടുക്കേണ്ടത് ആർ സ്ക്വയർ എന്നല്ലേ വന്നത് ആറിൻ്റെ വാല്യൂ ആണ് റൂട്ട് ടു എക്സ് ബൈ ടു എന്ന് പറയുന്നത് അപ്പോൾ ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ റൂട്ട് ടു എക്സ് ബൈ ടു ഓൾ സ്ക്വയർ എന്ന് വരും ഇനി ഓരോന്നും ചെയ്യാം അപ്പോൾ പൈ ഇൻറ്റു റൂട്ട് ടുവിൻ്റെ സ്ക്വയർ റൂട്ട് ടുവിൻ്റെ സ്ക്വയർ എത്രയാണ് ടു അല്ലേ ടു ഇൻറ്റു എക്സിൻ്റെ സ്ക്വയർ എക്സ് സ്ക്വയർ ബൈ റൂട്ട് ടുവിൻ്റെ സ്ക്വയർ ടു ആണ് കേട്ടോ ദെൻ ഈ ടുവിൻ്റെ സ്ക്വയറിൻ്റെ ടുവിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫോർ അല്ലേ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ക്യാൻസൽ ചെയ്യാം ഏതൊക്കെ ക്യാൻസൽ ചെയ്യുക ആ ഈ ടുവും ഫോറും തമ്മിൽ ക്യാൻസൽ ചെയ്യാം അപ്പോൾ ഇവിടെ ടു അല്ലേ കിട്ടുക അപ്പോൾ എന്താ വരിക പൈ എക്സ് സ്ക്വയർ ബൈ ടു ഇതാണ് ആരുടെ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇനി ഡോട്ട് ഇതിൻ്റെ ഉള്ളിൽ വിടാനുള്ള സാധ്യത പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏരിയ ബൈ സർക്കിളിൻ്റെ ഏരിയ ഇതിൻ്റെ ഏരിയ എന്താ എക്സ് സ്ക്വയർ ആണ് അല്ലേ അപ്പോൾ അതിൻ്റെ ഏരിയ എക്സ് സ്ക്വയർ ബൈ ഇതിൻ്റെ ഏരിയ സർക്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ പൈ എക്സ് സ്ക്വയർ ബൈ ടു എക്സ് സ്ക്വയറും എക്സ് സ്ക്വയറും ക്യാൻസൽ ചെയ്താൽ ബാക്കിയുള്ളത് ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ വൺ ഉണ്ടാവില്ല അപ്പോൾ വൺ ബൈ പൈ ബൈ ടു എന്നാണ് വരിക ഇതിനെ നേരെ തിരിച്ചിടുമ്പോൾ എന്ത് വരും ഈ വൺ ബൈ പൈ ബൈ ടു എന്ന് പറഞ്ഞാൽ ടു ബൈ പൈ എന്നാണ് വരിക വൺ ബൈ പൈ ബൈ ടു എന്ന് പറഞ്ഞാൽ ടു ബൈ പൈ ചെറിയ ക്ലാസ് നിന്ന് പഠിക്കുന്ന വൺ ബൈ പൈ ബൈ ടു എന്ന് പറയുന്നത് നമ്മൾ റെസിപ്രോക്കലുകൊണ്ട് മൾട്ടിപ്ലൈ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ മറിച്ചിടുക എന്നർത്ഥം ഇപ്പോൾ ടു ബൈ പൈ എന്ന് പറഞ്ഞു നേരത്തെയും ഈ ആൻസറും സെയിം അല്ലേ കിട്ടിയത് അല്ലേ എന്ന് പറഞ്ഞ ആ ചോദ്യങ്ങൾ മൂന്ന് ചോദ്യങ്ങൾ നന്നായിട്ട് പഠിച്ചു നോക്കുക കേട്ടോ നമ്മൾ പറഞ്ഞ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ആ നമ്പേഴ്സൊക്കെ മാറ്റി ചെയ്തു നോക്കുക അല്ലെങ്കിൽ വേരിയബിൾ ആണെങ്കിൽ ആ വേരിയബിൾ മാറ്റി ചെയ്തു നോക്കുക എന്നിട്ട് ആ സെയിം ആൻസർ തന്നെ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക നന്നായി പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ഭാഗത്തിൽ കേട്ടോ അടുത്ത ചോദ്യം ചെയ്യാം ഓക്കെ ആണല്ലോ അടുത്ത ക്ലാസ്സിൽ കാണാം.